എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് IPL ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് IPL 2024 മത്സരങ്ങൾക്കായാണ്. ധോണിയുടെ അവസാന സീസൺ ആയതുകൊണ്ട് തന്നെ ചെന്നൈ ആരാധകർ ആവേശത്തിലാണ്. ഇപ്പോഴിതാ IPL 2024 സാധ്യതാ ഷെഡ്യൂൾ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. 2024 മാർച്ച് 23 മുതൽ മെയ് 29 വരെ ആയിരിക്കും IPL മത്സരങ്ങൾ നടക്കുന്നത്. വമ്പൻ ഇനാഗുറേഷൻ പരിപാടികൾക്കാണ് BCCI പദ്ധതിയിടുന്നത്. 74 മത്സരങ്ങൾ അടങ്ങുന്ന ഈ സീസണിലെ ആദ്യ പോരാട്ടം ചെന്നൈയും മുംബൈയും തമ്മിലായിരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഉദ്ഘാടന മാച്ചിൽ രണ്ട് വമ്പന്മാർ കൊമ്പുകോർക്കുമ്പോൾ മത്സരം തീപാറും എന്നത് ഉറപ്പാണ്. അടുത്ത അപ്ഡേറ്റ് പാകിസ്ഥാൻ താരവുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ താരങ്ങൾ അവസാനമായി IPL കളിച്ചത് 2008 ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് BCCI പാക് താരങ്ങളെ IPL നിന്നും ബാൻ ചെയ്തു. ഇപ്പോഴിതാ പാക് താരം വീണ്ടും IPL തിരികെ വരാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല പാകിസ്ഥാൻ മുൻ പേസറായ മുഹമ്മദ് അമീറാണ്. അമീർ ബ്രിട്ടീഷുകാരിയെ കല്യാണം കഴിച്ചതോടെ താരത്തിന് ബ്രിട്ടീഷ് പൌരത്വം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന് ഇനി IPL കളിക്കാൻ സാധിക്കും. താരത്തിന് IPL കളിക്കാൻ താൽപര്യമുണ്ടെന്ന് നേരത്തെ തന്നെ അമീർ വ്യക്തമാക്കിയിരുന്നു. ചെന്നൈ അല്ലെങ്കിൽ RCB ടീമിനു വേണ്ടി കളിക്കാനാണ് അമീർ ഇഷ്ടം പ്രകടിപ്പിച്ചത്. വരാനിരിക്കുന്ന IPL ആയിരിക്കില്ല 2025 നടക്കുന്ന മെഗാ ഓപ്ഷനിൽ താരവും പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്ന റിപ്പോർട്ട്. അവസാനത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. മലയാളി ആരാധകരുടെ ആവേശമാണ് സഞ്ജു സാംസൺ. പക്ഷേ വേണ്ടത്ര അവസരങ്ങൾ സഞ്ജുവിന് BCCI നൽകുന്നില്ല. തനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും സഞ്ജു മിന്നിത്തിളങ്ങാറുണ്ട്. ഇപ്പോഴിതാ സഞ്ജുവിനെ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. BCCI കഴിഞ്ഞ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിനത്തിലും സഞ്ജു സെഞ്ചുറി നേടിക്കസറിയിരുന്നു. അതുകൊണ്ട് തന്നെ സൌത്ത് ആഫ്രിക്കൻ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം നടക്കുന്ന അഫ്ഗാൻ T20 പരമ്പരയിൽ മലയാളി താരം സഞ്ജുവും ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ യുവതാരങ്ങൾ ആയിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. ഹാർദിക് പാണ്ഡ്യ, ഋതുരാജ് ഗേക്വാദ് എന്നീ താരങ്ങൾക്ക് പരിക്കാണ്. അതിനാൽ ഇന്ത്യൻ ക്യാപ്റ്റനായി സഞ്ജുവിനെ BCCI പ്രഖ്യാപിക്കും എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സഞ്ജു ഇന്ത്യൻ ക്യാപ്റ്റൻ ആയാൽ അത് ഒരു ചരിത്ര നിമിഷം തന്നെ ആയിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.